എത്രയൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത മെമ്മറീസ് തരുന്നവരാ നമ്മുടെ കസിൻസ്. ഇവരെ എന്നും കാണണമെന്നില്ല, മിണ്ടണമെന്നില്ല, വിളിക്കണമെന്നുമില്ല. വെക്കേഷനോ ഓണത്തിനോ ക്രിസ്മസിനോ ഏതെങ്കിലും അവധി ദിവസങ്ങളിലോ ഒന്നോ രണ്ടോ ദിവസം കണ്ടാൽ കണ്ടു, പക്ഷേ ആ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് അത് വളരെ വലുതാണ്. എന്താ നിങ്ങൾക്ക് ഡൗട്ടുണ്ടോ? എങ്കിൽ അതിപ്പം മാറ്റിത്തരാം. ഇതേപോലെ ഒരു ആറാം പറപ്പിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കൂട്ടുകാരോടെ പോയി അവൻ എല്ലാം പഠിച്ചു. അവനെ അവിടെ സിഗരറ്റ് വലിച്ച് കണ്ടെന്ന് പറഞ്ഞപ്പോഴും എന്റെ തൊലി അങ്ങ് ഇരിഞ്ഞു. അവന്റെ കൂട്ടുകാരനോ വിഷ്ണുവില്ലയോ അവൻ അവനെ പഠിപ്പിക്കുന്നത്. അമ്മേ അച്ഛാ അഖിലെന്തേ? അവിടെ ഇവനാ വിഷ്ണു, ഇവനാ അവനെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാനോ? നീ പോടാ സനു. നീ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇങ്ങോട്ട് വരണ്ട. അതാണ് അത് പ്രശ്നം. അതുകൊണ്ടാ ചെല്ലേ, നീ ചെല്ലേ, കുഴപ്പമില്ല. കുഴപ്പമില്ല കേട്ടോ, കാണാ, വിളിക്കാം. സനുവനെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സനുവനെ മോനെ അറിഞ്ഞോ, വിഷ്ണുവും പഴിച്ചു പോയി, വീടി വലിച്ചത് പിടിച്ച് ഇവിടുത്തെ അച്ഛൻ കക്കൂസി വെച്ച്. എടാ ഞാൻ എന്തായി കേൾക്കുന്നത്, വീടി വലിച്ചെന്നോ? ഞാൻ പറയ മനസ്സിലാക്കാം. നിങ്ങളല്ലേ സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞോ വന്നപ്പോ? എടാ അത് സ്റ്റാൻഡേർഡ്, നിന്നോട് ഈ കാജാ വീട് വലിക്കാൻ ഞാൻ പറഞ്ഞു. എന്തു ഒരു തടിപ്പ്? അത് ചുരുട്ടാ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആ കുഞ്ഞമ്മ എനിക്കതെല്ലാം എടുത്ത് കഴിക്കാൻ വെച്ചേക്ക് കേട്ടോ, ഞാനെ ഇവനെ ഒന്ന് ഉപദേശിച്ചിട്ട് വരാം. എനിക്ക് രണ്ട് ഉപദേശം പോരാ. ആ രണ്ടോ മൂന്നോ ഒക്കെ തരാ ഉപദേശം. വാ താണ്ട പഠിക്കുവാണെങ്കിൽ നമ്മുടെ ശനലുവനെ കണ്ട് പഠിക്കണം. അത് ശരി. കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, 90 കാലഘട്ടം മാത്രല്ലോ കേട്ടോ, നിന്റെ എല്ലാം പുതിയ. നമ്മള് രണ്ടും എടുക്കടി. മക്കളെ നീ വന്നാ, ഭാസ്കരം വന്നല്ലോ, ബാ ഇങ്ങോട്ട്, ഇനി കൊഴുക്കും. എല്ലാരും കൂടെ ഊരിയാൽ എങ്ങനെ? സിനിമ കാണുമല്ലയോ? ഏതാ? ഷീ നൈറ്റ്, അവളുടെ രാവുകൾ. ഇങ്ങനെ ലാപ്ടോപ്പ് ഇരുന്ന് കഷ്ടപ്പെടണ്ട, തിയേറ്ററിൽ പോ, ഞാൻ പൈസ തരാം. അപ്പ ഇന്ന് കുപ്പി എടുക്കാൻ പൈസ ആയി. ഞാൻ എന്റെ ചേട്ടനാ, അവളോളാ ചേട്ടനാ, അറിയാവുന്നവരെനിക്ക് കൊച്ചറങ്ങാ അടിച്ചോണ്ടിരിക്കുന്നു. വെള്ളം തരുവോ? ഇച്ചിരി വെള്ളം തരുവോന്ന്, കുറച്ച് വെള്ളം മതി. ഇന്നേ വെള്ളം തരുവോ? സോറി ചേച്ചി, കുടിക്കാൻ കുറച്ച് വെള്ളം. കഴിഞ്ഞ വട്ടം ഇവിടുത്തെ പെമ്പിളെല്ലാം കെട്ടി വിട്ടോ, വീട്ടിൽ വന്നേക്കോ പഠിപ്പിക്കാൻ വേണ്ടി. ഇതൊക്കെ ഒരു രസമുള്ളടാ. വീട്ടിട്ടോ, അവളെ ഉണ്ടല്ലോ കിണറ്റിൽ നിന്ന് വെള്ളം കോരിപ്പിച്ച് നമ്മൾ കുടിക്കണം. വെള്ളം തരാത്ത ആ സുബ്ലക്ഷ്മി ഇല്ലയോ, അവളെ അടിച്ചിട്ട്. അല്ല അതൊക്കെ പോട്ടെ, നിനക്കെന്തോ ഒരു വിഷമം പോലെ. നിങ്ങക്ക് രണ്ടുപേർക്ക് ലൈൻ ഉണ്ടല്ലോ, എനിക്ക് മാത്രം ലൈനൊന്നുമില്ല. എടാ നീ അങ്ങോട്ട് വളയ്ക്കാൻ നോക്കണോടാ, എന്നല്ല സെറ്റ് ആവത്തുള്ളൂ. എനിക്ക് വളച്ചിട്ട് അങ്ങോട്ട് വീഴുന്നു. എടാ നിനക്ക് കുറെ മൊണ്ണ ഫ്രണ്ട്സ് ഉണ്ട്, അമ്മക്ക് ഇതിനുള്ള കഴിവൊന്നും ഇല്ലെന്ന്. അതെങ്ങനെ, നീ അനന്തൂൻ്റെ നടക്കുന്നത് അത് കാരണമാണ് നിനക്ക് ലൈൻ സെറ്റ് ആക്കാത്ത. ഭാഗ്യം അവൻ ലണ്ടനിൽ പോയത്. എന്ത് ചെയ്യാ, ഫോൺ എന്ത്, ഞാൻ സെറ്റ് ആക്കി തരാം. നിനക്ക് ആരെയാ സെറ്റ് ആക്കി തരണ്ട? എന്റെ ക്ലാസ്സില് വിധു എന്ന് പറഞ്ഞൊരു കൊച്ചു. ഓ, പോക്ക് എങ്ങോട്ടാന്ന് മനസ്സിലായി. എന്റെ ഐഡിയ ഏതാ അവിടെ? ഇത് ഞാൻ ചാറ്റ് ചെയ്യാം, ചാറ്റ് ചെയ്ത് സെറ്റ് ആക്കി തരാം. ഒന്ന് നോക്കിയിരുന്നാ മതി, സെറ്റ് ആയി കഴിയുമ്പോ കൊണ്ടുപോയി കൊടുക്കും. രണ്ട് ദിവസം കൂടെ കഴിയുമ്പോളേ പിള്ളേരങ്ങ് പോവും, നമുക്ക് ഡ്രസ് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണ്ടായി. നിങ്ങൾ പറഞ്ഞ കേക്കും ബീഫും മേടിച്ചിട്ട് കൊറേ നാളെയാ. എന്താ മോനെ, ഇവിടെ അടുത്ത് നല്ല ബീഫ് കിട്ടുമെന്ന് അറിഞ്ഞ് കുറച്ച് കഴിക്കണമായിരുന്നു.
അതിനെന്താ ഒരു മൂന്നാല് കിലോ അങ്ങ് മേടിക്കാം. പിള്ളേരൊക്കെ ഉള്ളില്ലേ? പിന്നെ ഓ അവിടെ വേണ്ട, അച്ഛനും പറഞ്ഞ പണി കിട്ടും. അച്ഛൻ ഇങ്ങോട്ടൊക്കെ വരുന്നതാ. ഇല്ല ഞാനില്ല, അങ്ങോട്ടൊക്കെ പണിക്ക് പിടിയ. എന്തോടാ ഷാബി പോന്ന കാര്യം? ഞാൻ പോലീസില്ല. എന്തോ എനിക്ക് പേടിയോനെ. അവനെ കണ്ട് പഠിക്കരുത്. അവൻ സ്കൂളിലെ പി ടി എ മീറ്റിങ്ങിനെ ഏതോ ഒരു നാറിയം കൊണ്ട് പോയി. അവന്റെ ചേട്ടനാന്ന് പറഞ്ഞോണ്ട്. നല്ല കിട് ഫുഡായിരുന്നു. ശരിയാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മേ, അമ്മയ്ക്ക് നല്ല അടിപൊളി മീൻ കറി. പിടി അങ്ങോട്ട്. എവിടുന്ന അമ്മനെ? അത് ആലപ്പുഴ ഷാപ്പിൽ. ആലപ്പുഴയുള്ള ഷാരോണ്ട വീട്ടിൽ അമ്മയ്ക്ക് അന്ന് വിട്ട. എന്തോ ഇത് മീൻകറി കണ്ണനാൻകുഴി ഷാപ്പിലെ വറുത്തരച്ച കേരക്കറി. അല്ല, നിന്റെ അച്ഛൻ വെള്ളം അടിക്കത്തില്ലെന്നില്ലയോ പറഞ്ഞു? ഈ ചെറുക്കം കൊണ്ടു എല്ലാരും പഴപ്പിക്കേ. ഞാൻ ചോറെടുത്തു നോക്കാം. ഇച്ചിരി അരിഷ്ടം കുടിച്ചിട്ടില്ല. ഞാൻ മൂന്ന് പേര് വെച്ചാണോ വണ്ടി ഓടിക്കുന്നത്? മൂന്ന് പേര്? വിഷ്ണു എന്താ ഇപ്പൊ ഓടിയെന്ന് തോന്നുന്നു. അപ്പൊ മൂന്നല്ല, നാലായിരുന്നല്ലയോ സാറേ? ഒരു അബദ്ധം പറ്റിയ ക്ഷമിക്കണം. നാല് പേരെ വെച്ചോണ്ട് പോയിട്ട് അബദ്ധം. ഇതെന്തുവാടാ ഫ്രണ്ടില് കുപ്പിയോ? ബില്ല് എന്തിയാടാ? അല്ല സാറേ, വാറ്റിന് എന്തിനാ ബില്ല്? വാറ്റോ? അപ്പൊ ശരിക്കും ഞാൻ എന്തിനൊക്കെയാണ് കേസ് എടുക്കേണ്ടത് സാറേ? ഹെൽമെറ്റ് ഇല്ലാത്തതിന്, ത്രിബിളിന്, പിന്നെ വാറ്റിന്. ഇല്ലടാ, കറക്റ്റ് ഞാൻ പറഞ്ഞു. സാറേ വണ്ടിക്ക് ഇൻഷുറൻസ് പോകയില്ല. വണ്ടിക്ക് ഇൻഷുറൻസ് പോകയില്ലയോ? എന്താടാ വണ്ടിക്ക് ഇൻഷുറൻസ് പോകയില്ലാത്തത്? ബുക്കും പേപ്പറും ഇല്ലാത്തോണ്ട് തരത്തരില്ലെന്ന് പറഞ്ഞു. സാക്ഷികളില്ലാതെ ഒരു പരിപാടി ഇവിടെ നടക്കത്തില്ല കേട്ടോ. സാറേ അതിപ്പോ നമുക്ക് റെഡിയാക്കാം. എടാ എടാ, പെട്ടെന്ന് വാടാ. വരുമ്പോഴേ ആധാർ കാർഡ്, പാൻ കാർഡ്, റേഷൻ കാർഡ്, പിന്നെ ഏതെങ്കിലും ഒക്കെ കാർഡ് ഉണ്ടെങ്കിൽ അത് എടുത്തോണ്ട് വാ. എ ടി എം കാർഡ് കൊണ്ടുവരാം. സാറേ എവിടെ പോയണ്ടേ? പേനയും കൊണ്ടാ വീട്ടിൽ നിന്ന് വന്നാണ്ട്. ആ എന്നെ ഇടത്തേ എന്താ? ഞാനാ നിന്റെ ഏട്ടത്തെ. ഞാൻ ചാറ്റ് ചെയ്യാം. ചാറ്റ് ചെയ്ത് സെറ്റ് ആക്കി തരാം. നിങ്ങൾ തമ്മിൽ സെയിം ഏജ് അല്ലേ? അപ്പൊ നിങ്ങൾ വലുതാവുമ്പോഴേ ബ്രേക്കപ്പ് ആവാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല, എന്നെക്കാട്ടി ഇളയതാവണം. എക്സ്ക്യൂസ് മീ, എന്റെ മോൾ വിധു ഇതുവരെയാണ്. പേടിക്കണ്ട, ഉള്ളത് പോയില്ലയോ? വിഷമിക്കണ്ട, ഞാൻ സെറ്റാക്കി തരാം. തരുവോ? ആ ഫോണിങ്ങിട്.